ഇപ്പോഴും തുടരുകയാണ്. സിപിഎം നേതാവ് എംസി ജോസഫൈന്റെ മരണത്തെയും അവഹേളിച്ചുകൊണ്ട് ആഘോഷ പ്രകടനങ്ങൾ നടത്തുന്നവരുടെ വിക്രിയകൾ. വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരിക്കെ നടത്തിയ അനുഭവിച്ചോട്ടോ പരാമർശത്തിൻ്റെ പേരിൽ മരിച്ചു കിടക്കുമ്പോൾ പോലും ആ രാഷ്ട്രീയ വ്യക്തിത്വത്തെ അപമാനിക്കാൻ ശ്രമം നടത്തുന്നവരെ നമ്മൾ എന്തു പേരിട്ട് വിളിക്കണം? ആരായിരുന്നു എംസി ജോസഫൈൻ എന്നതുപോലും റദ്ദു ചെയ്യുന്ന തരത്തിൽ അരനൂറ്റാണ്ടുകാലത്തോളം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് അടയാളപ്പെടുത്തലുകൾ നടത്തിയ ഒരു വനിതാ നേതാവാണ് എന്നുള്ള ഒരു മാന്യത പോലും തിരിച്ചറിയാതെ അവരെ ആ ഒരൊറ്റ പരാമർശത്തിൻ്റെ പേരിൽ ആ മരണനാളുകളിലും വേട്ടയാടുകയാണ് എന്നുള്ളത് എത്ര ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ശരി, ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഏറ്റവും സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാൾ തന്നെ പെട്ടെന്ന് അബലയായ ഒരു സ്ത്രീയുടെ പരാതിയിന്മേൽ അത്രയും രോഷാകുലയായി പ്രവർത്തിച്ചപ്പോൾ സ്വാഭാവികമായി അത് പൊതുസമൂഹത്തിന് ഒരു മോശം പരാമർശമായി തന്നെ തോന്നി. അത് വലിയ വിവാദമായി മാറി. അവരുടെ പാർട്ടി അവരോട് മാറി നിൽക്കാൻ പറഞ്ഞു. അതിനുശേഷവും അവർ അനാരോഗ്യം പോലും കണക്കിലെടുക്കാതെ തൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുക തന്നെയായിരുന്നു. നമ്മളീ ജോസഫൈനെക്കുറിച്ച് പറയുമ്പോൾ ആലോചിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. 1978 തന്നെ പാർട്ടി അംഗത്വം കിട്ടി. പുരുഷന്മാർ മാത്രം ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഈ രാഷ്ട്രീയ ഭൂമികയിൽ സിപിഎമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിലെത്തി, സംസ്ഥാന നേതൃത്വത്തിലെത്തി, അവരുടെ കേന്ദ്ര കമ്മിറ്റിയിലെത്തി. വലിയ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരാളാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർ രണ്ടു വട്ടം പരാജയപ്പെട്ടു പോയെങ്കിലും ആ അങ്കമാലി മേഖലയിലൊക്കെ ഉറച്ച ശബ്ദമായി മാറിയ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ തഴക്കവും പഴക്കവും അതിനപ്പുറത്തേക്ക് വളർന്ന് സംസ്ഥാനത്തെ അറിയപ്പെടുന്ന ഒരു വനിതാ നേതാവായി അവർ മാറുകയായിരുന്നു. അവർ രാഷ്ട്രീയ ഇടത്തിൽ തന്നെയായിരുന്നു അവരുടെ അസ്തിത്വം തെളിയിച്ചതും. ആ നിലയിൽ സാധാരണക്കാരായ മനുഷ്യരോടൊപ്പം നടന്ന ഒരു സ്ത്രീയായിരുന്നു അവർ. അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു സ്ത്രീയായിരുന്നു അവർ. അങ്ങനെയുള്ള ഒരാളിൻ്റെ ഭാഗത്ത് നിന്ന് ആ പരാതി പറയാൻ വിളിച്ച സ്ത്രീയോട് അത്തരമൊരു പെരുമാറ്റമുണ്ടായപ്പോൾ ആ പെരുമാറ്റം പോലും ഒരുപക്ഷെ നാം മനസ്സിലാക്കുന്നത് എത്രയൊക്കെ ബോധവൽക്കരണം നടത്തിയിട്ടും ഈ കുട്ടികളൊക്കെ ഇങ്ങനെയായി പോകുന്നല്ലോ എന്നുള്ള ഒരാളിൻ്റെ സ്വാഭാവിക പ്രതികരണമായിരിക്കാം. പക്ഷേ അതങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് അത് വിവാദമായി മാറുന്നതും അതിൻ്റെ പേരിൽ അവർക്ക് വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെടേണ്ടി വരുന്നതും. പക്ഷേ അപ്പോഴും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഈ എം സി ജോസഫൈൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരിക്കുന്ന വേളയിൽ കേരളത്തിൽ നടന്ന സ്ത്രീധന മരണങ്ങൾ, ആ കുട്ടികളുടെയൊക്കെ വീട് സന്ദർശിച്ചതിന് ശേഷം നമ്മുടെ സ്ത്രീധന നിരോധന നിയമം അതിൽ ഭേദഗതി വരുത്തണമെന്നുള്ള ശുപാർശ പോലും നൽകിയ ഒരാളാണവർ. അത് സർക്കാർ ആ ഭേദഗതി ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അത് നടപ്പിലാക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനാണ് അത് അവരുടെ ഈ വിയോഗമുണ്ടാകുന്നത്. അപ്പോൾ ഈ നാടിനോട്, ഈ നാട്ടിലെ അബലകളായ സ്ത്രീകളോട്, സാധാരണക്കാരായ മനുഷ്യരോട് എന്നും സഹാനുഭൂതി പുലർത്തിയിട്ടുള്ള അരനൂറ്റാണ്ടോളം രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളിനെ ഒരു പരാമർശത്തിൻ്റെ പേരിൽ അവർ മരിച്ചു കിടക്കുമ്പോഴും വേട്ടയാടുന്നത് ഒരുതരം മാനസിക രോഗമാണ്.